ఏంటండి ఫుడ్? సూపర్ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഇൻട്രോ ഒരു വെറൈറ്റി ആയിട്ട് ഒരു നാടൻ ഫുഡ് സ്പോട്ടിന്റെ കിച്ചൺ ആണ് കേട്ടോ. ഒരു ഭാഗത്ത് മീൻ പൊരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ബീഫ് ഫ്രൈ ആവുന്നുണ്ട്, ഒക്കെ ചക പക പരിപാടിയാണ്. അപ്പൊ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. കൂന്തള്, ചിന്നമുട്ട, മുരർച്ചി അങ്ങനെ സാധനങ്ങൾ കൂടുതലായിട്ട് പോകും. അപ്പൊ നമ്മളെ കോഴിക്കോട്ടുള്ളവര് എന്തായാലും പോയിരിക്കേണ്ട ഒരു നാടൻ ഫുഡ് സ്പോട്ടിലാണ് ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത്. ചെമ്പല്ലി, കരിമീന്, ടൈഗർ പ്രോൺസ് ഒക്കെയാണ് അവിടെ കിടന്ന് പൊരിയുന്നത് കേട്ടോ. ചെമ്മീന്റെ റോസ്റ്റ്, മുരുഫ്രൈ, കല്ലുമ്മക്കായ ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇതൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ കൺട്രോൾ പോകണ്ടായിരുന്നു, കാരണം അത്രയും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കാണല് എവിടെയാണ്, കള്ളുഷാപ്പിലല്ലേ. പക്ഷേ ഇത് കള്ളുഷാപ്പ് ഒന്നല്ല കേട്ടോ, ഇത് നാടൻ ഫുഡ് സ്പോട്ടാണ്. ഈ നാടൻ എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്താ പറയുക, അവിടുത്തെ ടേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പറയാണ്. പിന്നെ റേറ്റ് ആണെങ്കിലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ്. അപ്പം നമ്മൾ കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാവരും കൂടി വന്നതായിരുന്നു ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശേഖർ ഫുഡ്സിലാണ് നമ്മൾ ഇന്നുള്ളത്. രണ്ടര വരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ. 21 ഐറ്റംസ് ആണ് ഞങ്ങൾ ടേബിളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സംഭവം കണ്ടില്ലേ, ടേബിളൊക്കെ പിടിച്ചിട്ട് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ മേടിച്ചത് പൊറാട്ട, കപ്പ, ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ പത്തിരി, പിന്നെ നെയ്പത്തൽ. എല്ലായിടത്തിലും ഒന്നും ഉണ്ടാകുന്ന സാധനമല്ലല്ലോ, പക്ഷെ ഇവിടെ അതുകൊണ്ട് കേട്ടോ. ഓർമ്മയുള്ളൂ, തൊട്ട മുന്നിൽ കാണുന്നത് 21 പ്ലേറ്റ് ആണ് കേട്ടോ. ഈ 21 പ്ലേറ്റിൽ കാണുന്നത് ഓരോ നാടൻ ഐറ്റംസ് ആണ്. അപ്പൊ ഇതിൽ മീനുണ്ട്, നമ്മുടെ മലബാർ സ്പെഷ്യൽ പത്തലാണ് ഈ കാണുന്നത്. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് വളരെ റേറ്റ് കുറവാണ് ഇവിടെ ഫുഡിന് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള ബിനീഷ് ഫുഡ്സിൽ വന്നിരുന്ന ചെമ്മീന്, കൂന്തള, മുരുഫ്രൈ, പിന്നെ ചിന്നമുട്ടുണ്ട്, ബീഫുണ്ട്, മട്ടൺ സ്റ്റ്യൂ ഉണ്ടായിരുന്നു, നെയ്പത്തലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെറ്റായതിനു ശേഷമാണ് നമ്മൾ കഴിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് ആണല്ലോ, എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേ ഇങ്ങനെ ഒരു വിധായിക്കണേ. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല, എല്ലാവരും ഇന്ന് കഴിച്ചിട്ടോ. അതിൻ്റെ കൂടെ നമ്മളെ കൂടെ രണ്ടുപേരും കൂടി വന്നിട്ടോ. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇവരിങ്ങനെ ഫുഡ് നോക്കിയിരിക്കുകയായിരുന്നു, അത് കോമഡി സീനേനു. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് കപ്പ അങ്ങോട്ട് തട്ടി, കാരണം കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നല്ല മുളകിട്ട കറിയുണ്ട്. ഇത് നമ്മൾ കൂന്തള് റോസ്റ്റ് ഇട്ടോ, കൂന്തളും ഉണ്ട്, കല്ലുമ്മക്കായും ഉണ്ട്, അത് രണ്ടും എടുത്ത്. അനുവേച്ചിൻ്റെ അമ്മയാണ് അടുത്തുള്ളത്. ആൻഡ് ഞങ്ങൾ പൊരിച്ചത് ചെമ്പല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിമീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, ഫുഡൊക്കെ അത്രയും ടേസ്റ്റുള്ള ഫുഡാണ്. മീനൊക്കെ ശരിക്കും നമ്മൾ എടുത്ത് പറയണം, കാരണം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക എത്ര ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണെന്നുള്ളത്. ചെമ്പല്ലി ആയിക്കോട്ടെ, കരിമീൻ ആയിക്കോട്ടെ, 300 റേഞ്ചിലാണ് ചെമ്പല്ലിക്കൊക്കെ വരുന്നത്. പിന്നെ തലക്കറി, എൻ്റെ മോ കപ്പയുടെ കൂടെ തലക്കറി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ച്, നമ്മൾ ഒരുപാട് ഡിഷസ് വരുമ്പോൾ ഒന്നിന് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് കഴിച്ച് നോക്കി, ഒരു രക്ഷയില്ല. എടുത്ത് പറയേണ്ടത് കപ്പേൻ്റെ കൂടെയുള്ള എല്ലാ കോമ്പിനേഷൻസും. പിന്നെ ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ കല്ലുമ്മക്കായ്. ഞങ്ങളിവിടെ കടുക്കാന്ന് പറയല് കല്ലുമ്മക്കായും സംഭവം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഏത് ഫുഡ് എടുത്ത് കഴിഞ്ഞാലും അതിനൊക്കെ വെറൈറ്റി ടേസ്റ്റാണ്. ചിലയിടത്ത് പോയാൽ കാണൂലേ ഒരേ ടേസ്റ്റ് ആയിരിക്കും എന്ത് പൊടിച്ചാലും, ചെമ്മീൻ റോസ്റ്റിനും കല്ലുമ്മക്കായ റോസ്റ്റിനും ഒക്കെ. പക്ഷേ ഇവിടെ അതല്ല, നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റാണ് ഓരോന്നിനും, ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ശേഖർ ഫുഡ്സിലെ ഫുഡൊക്കെ കഴിച്ച് അപ്പം റിവ്യൂ ഒന്ന് എടുക്കാം. അടിപൊളിയായാലും കോഴിക്കോട്ടെ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് സംശയമല്ല. സെറ്റ് സാധനം എല്ലാം വേറെ വേറെ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ സ്പോട്ട്. ഓക്കെ, നല്ല ഫുഡാണ്. നമ്മൾ കോഴിക്കോട് പല ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വെറൈറ്റിയാണ്, പല ടൈപ്പ് സാധനങ്ങൾ, സീ ഫുഡ് ആയാലും അതുപോലെ ബീഫും മട്ടനും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കഴിച്ചിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ചെമ്മീനും മാങ്ങയും ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ചെമ്മീനും മാങ്ങാക്കറി വിത്ത് പൊറോട്ട നല്ല കോമ്പിനേഷൻ ആണ്. അതുപോലെ മത്തി പെപ്പർ ഇട്ട് വറ്റിച്ച് വെച്ചാണ്, അതും ഇവിടുത്തെ പൊറോട്ടയും നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ കപ്പയും തലക്കറിയും. പിന്നെ നമ്മൾ സാധാരണ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും മസാല എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാലയാണ്. അതുപോലെ മുരുണ്ട്,
ഓയിസ്റ്റർ എന്ന് പറയുന്നത്. അതും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. പുട്ട് ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നും വേറെ വേറെ ടേസ്റ്റ് ആണ്. അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ ഞങ്ങള് ബാക്കിയെല്ലാം ഓരോരുത്തർ പാർസലൊക്കെ എടുത്ത് പോണ കഥയാട്ടത്. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത് വെച്ചാൽ, നമ്മളെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അറിയില്ലേ, സിവിൽ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. വേറെ തെറ്റാനൊന്നുമില്ല, സിവിൽ സ്റ്റേഷൻ നോക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബോർഡ് ആണ് ശേഖർ ഫുഡ്സ്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.